കലിക ന്യൂസിലേക്ക് സ്വാഗതം. കൊല്ലം ആയൂരിൽ വൃദ്ധമാതാവിനെ മകൻ വിറകുകൊള്ളികൊണ്ട് ക്രൂരമായി മർദ്ദിച്ചു. മർദ്ദനത്തിൽ 68-കാരിയുടെ കൈക്കും ദേഹത്തും മുറിവേറ്റു. മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്ത്. ആയൂർ തേവന്നൂരിൽ ചരുവിളപ്പുത്തൻ വീട്ടിൽ 68 വയസ്സുള്ള ദേവകിയാണ് മകൻ മനോജ് ഇന്നലെ രാത്രി മർദ്ദിച്ചത്. മദ്യപിച്ചെത്തിയ മനോജ് വീട്ടിൽ ആഹാരം വെച്ചില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് വിറകുകൊള്ളികൊണ്ട് ക്രൂരമായി മാതാവിനെ മർദ്ദിക്കുകയും മുടിയിൽ പിടിച്ച് നിലത്തിട്ട് വലച്ചിഴക്കുകയും ചെയ്തത്. ശരിയാട്ടൊന്നുമില്ല, അമർദായിട്ട് കഴിച്ചിട്ട് വന്നാലുള്ള ഉറപ്പുള്ളൂ. ഇന്നലെ എന്തോ കാര്യം പറഞ്ഞോണ്ട് അടിച്ചത്? ഒന്നും പറഞ്ഞില്ല. ആദ്യം ഒരു പ്രാവശ്യം ഇവിടെ വന്നു, അന്നേരം കഞ്ചോറോ കഞ്ഞോ വല്ലതും വെച്ചോന്ന് ചോദിച്ചു. സത്യത്തിൽ ഞാനൊന്നും വെച്ചില്ല. ഞാൻ പറഞ്ഞു ഇവിടെ ചോറും ഇല്ല കഞ്ഞിയും ഇല്ല. അല്ലാതൊന്നും പറഞ്ഞതും ഇല്ല വെച്ചതും ഇല്ല. അവനും പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. സംഭവം പറഞ്ഞ ചടയങ്കലം പോലീസ് വീട്ടിലെത്തി മനോജിനെ കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പോക്സോ കേസിലെ പ്രതിയായിരുന്നു അറസ്റ്റിലായ മനോജ്. അവർക്കുള്ള വീട്ടിൽ നമ്മൾ പോക്കില്ല, വരവില്ല. പിന്നെ ഈ അയൽവക്കത്ത് കിടക്കുന്ന നിലയിൽ അവരുടെ തള്ളയിൽ നിന്ന് എടുത്തിട്ട് അടിയും ബഹളും വഴക്കുമാണ്. അമ്മ മോൻ്റെ കൂടെ സൈഡാണ്, അല്ലെങ്കിൽ അമ്മ പറഞ്ഞാൽ മോൻ കേൾക്കൂലേ. ഇതൊരിക്കലും കേൾക്കത്തില്ല, എപ്പോഴും വഴക്ക. ഇന്നലത്തെ വഴക്കിലും ഞങ്ങൾ അവരുടെ വീട്ടിൽ ഇറങ്ങിപ്പോയില്ല, പക്ഷേങ്കിൽ ഈ സൈഡിൽ നിന്ന് അവരുടെ കാര്യങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുമായിരുന്നു. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ രാവിലെ ഇപ്പോൾ ചടയമംഗലത്തിൽ നിന്ന് സാറന്മാർ വന്നപ്പോൾ ഞാൻ സാറന്മാരുടെ അടുത്ത് പറഞ്ഞു, കഴിയുന്ന സാറേ അവിടെ കടന്നോട്ടെ, ഇങ്ങോട്ട് വിടുകയേ വേണ്ട. ആൾക്കാർക്ക് മൊത്തം അവനെ കൊണ്ട് ബുദ്ധിമുട്ടുണ്ടായിട്ടേ ഉള്ളൂ, ഇനി മേലും അവനെ കൊണ്ട് ബുദ്ധിമുട്ടേ ഉണ്ടാവുള്ളൂ. എനിക്കിത്രേ പറയാനുള്ള സാധനം. എടുത്തോളാം ഫോൺ പോക്കറ്റിച്ചിട്ട് പോയത്. അതുകൊണ്ടിട്ട്